Hi friends, എൻ്റെ പേര് വിബിത. വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ ലേഡി ഡയറീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കിച്ചണിൽ വേണ്ട കുറച്ച് സാധനങ്ങളാണ്. അതായത് നമ്മളുടെ കിച്ചൺ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ. എന്നാൽ കിച്ചണിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കിച്ചണും അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു 5 സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം കളയണ്ട, വേഗം വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങളിവിടെ വീട് മാറിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കിച്ചണിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കിച്ചൺ കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കണം. കാണുമ്പോൾ തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ അത് കാണുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് കിച്ചണിലേക്ക് വേണ്ടത്. ഒരു ചെറിയ കാര്യം മുതൽ, അതായത് നമ്മൾ നിസ്സാരമെന്ന് തോന്നിയ പല സാധനങ്ങളും നമ്മുടെ കിച്ചണിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറും. അത് നമ്മുടെ വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിലല്ല കാര്യം. നമ്മുടെ ചെറുതാണെങ്കിലും വെക്കുന്നത് നല്ല ഭംഗിയായിട്ട് വെക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ഒരു സംഭവമാണ് ഈ ഒരു കട്ട്ലറി ഹോൾഡർ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. മാത്രമല്ല ഇത് നമ്മുടെ കിച്ചണിൽ വെച്ച് കഴിയുമ്പോൾ ഒരു അടിപൊളി ലുക്കൊക്കെയാണ് നമ്മുടെ കിച്ചണ്. ഇത് സുഖമാണ്, വളരെ സുഖമാണ്. നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കയ്യിലോ സ്പൂൺ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വേഗം അതിൽ നിന്ന് എടുക്കാം, എടുത്തിട്ട് വയ്ക്കാനൊക്കെ സുഖമാണ്. ദാ ഇതുപോലെ തന്നെ 3 റാക്കുകളായിട്ടാണ്, 3 ഇതായിട്ടാണ് നമുക്ക് ഉള്ളത്. 1, 2, 3 ഇങ്ങനെ 3 സംഭവമായിട്ടുള്ള ഇത് നമുക്ക് ക്ലീൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാസത്തിൽ എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാം. ഇതിങ്ങനെ നമുക്കിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ വെക്കാം. ഒരു അടിപൊളി നല്ല ഭംഗിയുണ്ട്. ഒരു ഇത് വുഡാണ്, മരത്തിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി കിട്ടും. അതുപോലെ നല്ല രസമുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 448 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്. ഇത് വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നിങ്ങൾ കിച്ചണിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ട്. നമ്മൾ ഇവിടെ ഞാനിവിടെ ഒരു 3 സെക്ഷനിലായിട്ട് ഇവിടെ നമ്മൾ കയ്യിലും കാര്യങ്ങളൊക്കെ വെക്കും. ഇവിടെ ചെറിയ സ്പൂണ്, ഫോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും. ഇതിനകത്താണെങ്കിൽ ഞാൻ കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വെക്കും. അപ്പോൾ നമുക്ക് കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയ ഒരു സംഭവമാണ് ദാ ഇതുപോലെ വുഡിൻ്റെ കുറച്ച് കയ്യലുകളാണ് ഞാൻ വാങ്ങിയത്. ഇതും എനിക്ക് ഭയങ്കര അടിപൊളി യൂസ്ഫുള്ളായിട്ട് തോന്നി. പെട്ടെന്ന് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആണല്ലോ നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ കയ്യിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്ക്രാച്ചൊക്കെ വീഴും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല സേഫാണ് കുറച്ചുകൂടി. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച അതായത് നമ്മുടെ ഈ കട്ട്ലറി ഹോൾഡറിൽ നമ്മളിതിങ്ങനെ വയ്ക്കുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ലുക്ക് മാത്രമല്ല കേട്ടോ, നമുക്കത് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സംഭവമാണത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ 5 കയ്യിലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കിട്ടിയത് എനിക്ക്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒരു ഇതായിട്ട് മങ്ങിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ കറിയിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ ചെറുതായിട്ടൊന്നും മങ്ങിയിരിക്കുന്നത്. പക്ഷേ നല്ല അടിപൊളിയാണ്, നല്ലൊരു സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 284 രൂപയാണ് വരുന്നത്. ഈ ഒരു 5 കയ്യിൽ 284 രൂപയാണ് വരുന്നത്. പക്ഷെ ആ റേറ്റിന് ഇതെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, യൂസ്ഫുള്ളാണ്, നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ പാത്രം കഴുകുന്ന ഒരു ഏരിയ, സിങ്കിൻ്റെ ഒരു ഏരിയ എന്നൊരു ഭംഗിയായിരിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് ദാ ഈ ഒരു സംഭവമാണ്. ഒരു സോപ്പ് പമ്പിങ് സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിക്വിഡ് ഇട്ട് കൊടുക്കുക, ഡിഷ് വാഷിൽ ലിക്വിഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ അത് പുറത്തേക്ക് വരും. അപ്പോൾ ഒരുപാട് ലിക്വിഡ് വേസ്റ്റ് ആവില്ല എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നോക്കിയായിരുന്നു. ഇത് കാണാൻ ഇതിങ്ങനെ വെക്കുമ്പോഴും കിച്ചണിൽ ഇങ്ങനെ വെക്കുമ്പോഴും നല്ല ലുക്കായിരിക്കില്ലേ നമ്മുടെ ആ ഒരു സൈഡ്. അപ്പോൾ അത് ഞാൻ എനിക്ക് അങ്ങനൊരു സംഭവം കിട്ടി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 രൂപയാണ് ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് വരുന്നത്. ഇതും ഓൺലൈൻ തന്നെയാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് കിച്ചണിൽ അത്യാവശ്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് അത് ചൂടായി അല്ലെങ്കിൽ അത് തിളച്ചു, നമുക്കത് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വേഗം പോയി തുണിയൊക്കെ തപ്പിയിട്ട് എടുത്ത് മാറ്റാൻ നോക്കും അല്ലേ. അല്ലാതെന്നുണ്ടെങ്കിൽ കടലാസോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റിയെന്ന് വരാം, പെട്ടെന്ന് അത് തിളച്ചൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളും അല്ലേ. അപ്പോൾ എനിക്ക് സ്ഥിരം സംഭവിക്കാനുള്ള ഇതാണ്, നമ്മളിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ
ഇങ്ങനെ ചട്ടിന്ന് ഇനി പോകും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മളൊരു ഹോൾഡർ ഉണ്ട് എങ്കിലും അത് തെന്നിപ്പോകും. നമ്മളിങ്ങനെ നല്ലോണക്ക് ഇങ്ങനെ ഇളക്കുമ്പോഴൊക്കെ തെന്നിപ്പോലെടുത്ത് മാറ്റുമ്പോൾ വെയിറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ തെന്നി താഴെ വീഴും, അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അത് നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ കാലും കൈയൊക്കെ പൊള്ളും, അങ്ങനെയൊക്കെ പറ്റാറുണ്ടല്ലോ, പറ്റാറുണ്ട്, എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഹോൾഡർ വേണമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഹോൾഡർ കിട്ടി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും വീതി ഉള്ളത് കൊണ്ട് തന്നെ സുഖമായിട്ട് പാത്രം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പാൻ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം. കറക്റ്റായിട്ട് ഈ ഒരു ഇതിനകത്ത് കൊള്ളും. മാത്രമല്ല ഈ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ലോക്ക് ചെയ്യാനുള്ളൊരു സംഭവം കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഇങ്ങനെ വെക്കണമെങ്കിൽ നല്ല ലുക്കുമായിരിക്കും. അങ്ങനെ അങ്ങനെ മോശമായിട്ടൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ഭയങ്കര വലുതായിരിക്കും, അപ്പോൾ അത് വെക്കാൻ തന്നെ ഒരു സ്പേസ് വേണം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വരുമ്പോൾ കാണാൻ നല്ല ലുക്കും ഉണ്ട്, ഉപയോഗിക്കാൻ സിമ്പിളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 രൂപയാണ്, സോറി 152 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ 152 രൂപയാണ് ഇതിന് വരുന്നത്. അങ്ങനെ ഒരു അടിപൊളി സംഭവമാണ് ഇത്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണിത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്ത് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു പിസ്താ ഗ്രീനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിസ്താ ഗ്രീൻ ഞാൻ വാങ്ങി, ഇതും അടിപൊളിയാണ്. പിന്നെ എനിക്കൊരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നല്ല ക്ലീൻ ആയിട്ട് വൃത്തി അത് ഉണങ്ങുന്ന വരെ, പാത്രം ഉണങ്ങിക്കഴിഞ്ഞിട്ടല്ലേ നമുക്കത് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉണങ്ങുന്ന വരെ അത് സംഭവം വെക്കാനായിട്ട് നല്ലൊരു അടിപൊളി, കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പാത്രമൊക്കെ വെള്ളം തോറാൻ വേണ്ടി വെക്കണ ഒരു സിങ്ക് അല്ലെങ്കിൽ ഒരു ബേസിൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും ഞാൻ സ്റ്റീലിൻ്റെയൊക്കെ കണ്ടു. അപ്പോൾ സ്റ്റീലിൻ്റെയൊക്കെ കിച്ചൺ വെക്കാനായിട്ട് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. പക്ഷേ എനിക്ക് സ്റ്റീൽ വേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് വലുതും ആവരുത്, ചെറുതായിട്ടുള്ള. കാരണം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് പേര്, ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ യൂസേജിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രം കഴുകി വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ വെള്ളം തോറാനായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഹോൾഡർ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കി, അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഒരു രണ്ട് സംഭവം കിട്ടി. അതായത് ഒരു കോംബോ ഓഫറായിട്ടാണ് കിട്ടിയത്. ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ആവശ്യത്തിന് അധികം വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ആ ഒരു ഇതിനകത്താണുള്ളത്. നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇതാ ഇതിങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ, രണ്ട് ഇതായിട്ടാണ് ഉള്ളത്. ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം, അതായത് പാത്രം കഴുകി തോറിയ വെള്ളം ഈ താഴത്തുള്ള ഇതിനകത്തേക്ക് വീഴും. പിന്നെ ഇതൊരു ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു ഫ്ലോപ്പ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വീണു നമ്മുടെ സിങ്കിലോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി തോറാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനും സിങ്കിലേക്ക് പോകും. വെള്ളം നമ്മുടെ വേസ്റ്റ് ആവില്ല, നമുക്കിത് പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല, കിച്ചണിൽ തന്നെ വെക്കാം, പെട്ടെന്ന് വെള്ളമൊക്കെ തോറിക്കിട്ടും. അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇതിനകത്ത് എനിക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കോംബോ ഓഫറായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 782 രൂപയാണ്. പക്ഷേ എനിക്കിത് ഓഫറിൽ 482 രൂപക്ക് കിട്ടി. ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമാണ് ഉള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു സംഭവമാണ് ഈ ഒരു ഡിഷ് വാഷ് ട്രേ ഹോൾഡർ. ഇതിനകത്ത് നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബർ നമുക്ക് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതിലെ കൂടി വെള്ളം പോയിക്കോളും. ആ സ്ക്രബ്ബറിൽ വെള്ളം കെട്ടി നിൽക്കുകയോ അതുവഴി സ്മെല്ല് ഉണ്ടാവുകയൊന്നുമില്ല. ആ വെള്ളം ഇതിലെ കൂടി ഇങ്ങനെ തോറിപ്പോയിക്കോളും. നമ്മൾ പാത്രം കഴുകിയിട്ട് ആ സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം. പിന്നെ ദാ ഇങ്ങനൊരു സംഭവം ഉണ്ടോ വേണ്ടോ, ഇത് നമുക്ക് സിങ്കിൽ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ ഡിഷ് വാഷർ ഹോൾഡർ നമുക്ക് വെക്കാം. പിന്നെ എന്താ എന്തെങ്കിലും ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ താഴെ വെള്ളമൊക്കെ തോറി പോകുന്ന രീതിയിൽ ഇരുന്നോളൂ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ക്രബ്ബർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സോപ്പ് എടുക്കുക അല്ലെങ്കിൽ ആ ലിക്വിഡ് എടുക്കുക, എന്നിട്ട് പാത്രം കഴുകി അവിടെ തന്നെ വെക്കാം. ഇതും അതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും രണ്ടും കൂടിയും കോംബോ ഓഫറായിരുന്നു, രണ്ടും കൂടി 482 രൂപയായിരുന്നു ആയത്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിൽ നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്, കാണുമ്പോഴും ഭംഗിയുണ്ട്, കിച്ചണൊക്കെ അങ്ങനെ വൃത്തിയായിട്ടിരുന്നോളും. അപ്പോൾ
ഇതൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഓൺലൈനാണ് വാങ്ങിയത് കേട്ടോ. ഇപ്പം നമ്മള് ഞങ്ങൾ വീട് മാറിയപ്പോൾ എനിക്ക് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം കുറേ ഇതുണ്ടായിരുന്നു, കിച്ചൺ അടിപൊളിയായിരിക്കണം, നമുക്ക് ഉള്ള സൗകര്യത്തിൽ കാണാനായിട്ട് കുറച്ച് ഭംഗിയായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും സുഖമായിരിക്കണം, എന്നാൽ വലിയൊരു എമൗണ്ടും വരാൻ പാടില്ല, നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് കിച്ചൺ അടിപൊളിയാക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതൊക്കെയാണിത്. ഇതൊക്കെ ഞാൻ ഓൺലൈനാണ് കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. പുതിയതായിട്ട് വീട് മാറുന്നവരോ അല്ലെങ്കിൽ കിച്ചൺ അടിപൊളിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.